യൂട്യൂബർ അജു അലക്സിനെതിരെ മാനനഷ്ടക്കേസുമായി നടൻ ബാല. വീട് കയറി ആക്രമിച്ചെന്ന പ്രസ്താവന പിൻവലിക്കണമെന്നാണ് ആവശ്യം. മൂന്ന് ദിവസത്തിനകം പിൻവലിച്ച് ഖേദം പ്രകടനം നടത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. വിവരങ്ങളുമായി വീണ റാണി ചേരുന്നു. ഇപ്പോൾ നേരത്തെ തന്നെ അജു അലക്സ് എന്ന ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ ബാലയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. തൻ്റെ വീട് കയറി ആക്രമിച്ചെന്നും പല വസ്തുക്കൾ നശിപ്പിച്ചെന്നുമുള്ള രീതിയിലായിരുന്നു ആരോപണം. എന്നാൽ ഇപ്പോൾ മാനനഷ്ട കേസുമായി ബാല എത്തിയിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ. അതെ മഞ്ജുഷ, കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. യൂട്യൂബർ അജു അലക്സിനെ ഫ്ലാറ്റിനുള്ളിൽ ബാല അതിക്രമിച്ചു കയറി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതി ഈ അജു അലക്സിന്റെ സുഹൃത്ത് നൽകുകയായിരുന്നു. തനിക്കെതിരെ അജു അലക്സ് വീഡിയോ ചെയ്തതിലുള്ള ഒരു വിരോധമാണ് ബാലയുടെ പ്രവൃത്തിക്ക് കാരണമെന്നാണ് അന്ന് പോലീസ് FIR ഇട്ടത്. തുടർന്ന് തൃക്കാക്കര പോലീസ് ബാലയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു. എന്നാൽ പരിശോധനയിൽ തോക്കൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യം നിലനിൽക്കുകയാണ് യൂട്യൂബർക്കെതിരെ മാനനഷ്ട കേസുമായി നടൻ ബാല ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അപകീർത്തികരമായ പ്രസ്താവന നടത്തിയതിന് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. വീട് കയറി ആക്രമിച്ചെന്നത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന മൂന്ന് ദിവസത്തിനകം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ യൂട്യൂബർക്കെതിരെ പോലീസിൽ ഒരു പരാതിയും ബാല നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ അജു അലക്സ് ഗൂഢാലോചന നടത്തുന്നു എന്ന ഒരു പരാതിയാണ് പോലീസിൽ നൽകിയിട്ടുള്ളത്. വക്കീൽ നോട്ടീസിന് പുറമെ ഇത്തരത്തിൽ ഒരു പരാതിയും ബാല നൽകിയിട്ടുണ്ട്. എന്തായാലും അജു അലക്സും ബാലയും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാവുകയാണ്. രണ്ടുപേരും പരാതികൾ പരസ്പരം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും. ശരി, യൂട്യൂബർ അജു അലക്സിനെതിരെ മാനനഷ്ടക്കേസുമായി നടൻ ബാല. വീട് കയറി ആക്രമിച്ചെന്ന പ്രസ്താവന പിൻവലിക്കണമെന്നതാണ് ബാലയുടെ ആവശ്യം. മൂന്ന് ദിവസത്തിനകം പിൻവലിച്ച് ഖേദപ്രകടനം നടത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബീനാറാണി.